ഇന്നത്തെ റെസിപ്പി പേരക്ക കൊണ്ടുള്ള ചമ്മന്തിയാണ്. അതിനായി രണ്ട് പേരക്ക എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നടു മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ മുറിച്ചതിൻ്റെ നടുവിൽ കുരു നമുക്ക് ടീസ്പൂൺ ഉപയോഗിച്ചിട്ട് അങ്ങനെ എടുത്ത് കളയാം. കുരു എന്താ ചെയ്തതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. അത് ഞാൻ കഴിച്ചു കിട്ടാം. കുരു നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ എല്ലാതും കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി വേണ്ടത് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കുരു തോലിയോടുകൂടെ തന്നെയാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പം എല്ലാതും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില അരിഞ്ഞതിട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. പുളി നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനി ഒഴിക്കാം. ഇനി എല്ലാം കൂടി നന്നായി തിരുമ്പി എടുക്കണം. നന്നായി തിരുമ്മി എടുക്കണം. നന്നായി തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവീതം കൂടി ഇട്ട് തിരുമ്മി യോജിപ്പിച്ച് എടുക്കാം. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ. താങ്ക് യു.